ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പ്രതിരോധ കുത്തിവെപ്പുകളോട് അവഗണന കാട്ടരുത്. രോഗം നമ്മെ തേടി നമുക്ക് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിഫ്തീരിയ പോലുള്ള രോഗം അത്തരം വില്ലനാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കേരളം ആരു ഭരിച്ചാലും വിദ്യാർത്ഥികളുടെ അവകാശ ലംഘനത്തിനെതിരെ പോരാടുമെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് ജേക്ക് സി തോമസ്. അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് DD ഓഫീസ് മാർച്ച്. ജില്ലയിൽ ആറു പേർക്ക് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചു. പ്രതിരോധ കുത്തിവയ്പ്പിനോട് വിമുഖത കാട്ടുന്നുവെന്ന് ഡോക്ടർമാർ. ഇന്ത്യയിലെ ആദ്യത്തെ ചലിക്കുന്ന ജ്വല്ലറിയുമായി ബോബി ചെമ്മണ്ണൂർ. പറക്കും ജ്വല്ലറി വ്യാഴാഴ്ച മുതൽ പ്രവർത്തനമാരംഭിക്കും. വാർത്തകൾ വിശദമായി. കേരളം ആരു ഭരിച്ചാലും വിദ്യാർത്ഥികളുടെ അവകാശം ലംഘിച്ചാൽ തെരുവിൽ ചോരപ്പുഴ ഒഴുക്കുമെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് ജേക്ക് സി തോമസ്. അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFI പ്രവർത്തകർ കോഴിക്കോട് DD ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SFI സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സർക്കാരിന് നൽകിയ അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കനത്ത മഴയിലും പ്രകടനങ്ങളോടെ നഗരം ചുറ്റിയ ശേഷം DD ഓഫീസ് പരിസരത്തെത്തിയ മാർച്ച് SFI സംസ്ഥാന പ്രസിഡന്റ് ജേക്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആരു ഭരിച്ചാലും വിദ്യാർത്ഥികളുടെ അവകാശം ലംഘിച്ചാൽ തെരുവിൽ ചോരപ്പുഴ ഒഴുക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജേക്ക് പറഞ്ഞു. അങ്ങനെ SFI-ക്കാർക്ക് അടുത്ത 5 വർഷം പണിയുണ്ടാകില്ല എന്ന് പറഞ്ഞ മുഴുവൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ ഈ അക്കാദമിക് വർഷം ആദ്യത്തെ സമരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആരു ഭരിച്ചാലും എവിടെയൊക്കെ വിദ്യാർത്ഥികളുടെ അവകാശം ലംഘിക്കപ്പെടുന്നു അവിടെയൊക്കെ തെരുവിൽ തന്നെ നിന്നുകൊണ്ട് എല്ലാ മാന്യദേഹികൾക്കും എല്ലാ നവമാധ്യമ സുഹൃത്തുക്കൾക്കും ട്രോളുകൾ സൃഷ്ടിച്ചവർക്കും SFI-യെ വിമർശിച്ചവർക്കും ഞങ്ങൾ ഈ സമരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ മറുപടി പറയുകയാണ്. എപ്പോഴൊക്കെ വിദ്യാർത്ഥികളുടെ അവകാശം ലംഘിക്കപ്പെടുന്നു അപ്പോഴൊക്കെ തെരുവിൽ ചോരയെടുക്കാനും ഈ സമര പതാക ഉയർത്തിപ്പിടിക്കാനും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വരുന്ന 5 വർഷം SFI-യെ തെരുവിൽ കാണില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കലാലയങ്ങളെ മാറ്റത്തക്ക വിധത്തിൽ അവർക്ക് അനുകൂലമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ നിയമനിർമ്മാണം നടത്തണമെന്നാണ് SFI ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ജില്ലയിൽ വീണ്ടും ഡിഫ്തീരിയ സ്ഥിരീകരിച്ചു. 6 പേരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പ്രതിരോധ കുത്തിവയ്പ്പ് നടത്താത്തതിനാലാണ് രോഗം ബാധിച്ചതെന്ന് ഡോക്ടർമാർ. 12 വയസ്സിന് മുകളിലുള്ള 4 കുട്ടികളെയും ചെറിയ 2 കുട്ടികളെയുമാണ് ഡിഫ്തീരിയ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവരിൽ 5 പേർ മലപ്പുറത്തുനിന്നും 1 തലശ്ശേരി സ്വദേശിയുമാണ്. പ്രതിരോധ കുത്തിവയ്പ്പ് നടത്താത്തതിനാലാണ് രോഗം ബാധിച്ചതെന്ന് ഡോക്ടർമാർ അറിയിച്ചു. കടുത്ത പനിയും കഫക്കെട്ടും തൊണ്ടയിൽ നേർന്ന വെളുത്ത പാട വരുന്നതുമായ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അപ്പോൾ തന്നെ ചികിത്സ തേടണമെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഇതിനിടെ മലമ്പനി ബാധിച്ച് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് വിവിധ ആശുപത്രികളിൽ കഴിഞ്ഞ ദിവസം 1,090 പേർ പനിക്ക് ചികിത്സ തേടി. ഒളവണ്ണ, ഫറോക്ക്, കല്ലായി എന്നിവിടങ്ങളിൽ എലിപ്പനി പടരാൻ സാധ്യതയുള്ളതിനാൽ ഇവിടങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തെരുവുകാലികൾ ആല നിറഞ്ഞു.
നഗരത്തിൽ അലയുന്ന നാൽക്കാലികളെ പിടിച്ചുകെട്ടിയ കോർപ്പറേഷന്റെ താൽക്കാലിക ആലയുടെ വലിപ്പം കൂട്ടി. 16 കന്നുകാലികളാണ് ഇവിടെയുള്ളത്. ഇതിൽ ചിലതിന്റെ ഉടമസ്ഥർ എത്തിയെങ്കിലും ഉടമസ്ഥർ എത്താത്ത പക്ഷം കന്നുകാലികളെ ലേലത്തിൽ നൽകാനാണ് അധികൃതരുടെ തീരുമാനം. നഗരത്തിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന കന്നുകാലികളെ പിടികൂടി പാർപ്പിക്കുന്നതിനായി കോർപ്പറേഷൻ ഓഫീസ് വളപ്പിൽ താൽക്കാലികമായി ഒരുക്കിയ ആലയുടെ വലിപ്പം കൂട്ടി. പാളയം ലിങ്ക് റോഡ് ഭാഗങ്ങളിൽ നിന്നായി ചൊവ്വാഴ്ച 8 കന്നുകാലികളെ കൂടി പിടികൂടിയതോടെ എല്ലാറ്റിനെയും കെട്ടാനുള്ള സൌകര്യം നേരത്തെയുള്ള ആലയ്ക്ക് ഇല്ലാതായി. തുടർന്നാണ് ഇതിന്റെ ചുമതലയുള്ള ഫസ്റ്റ് ഗ്രേഡ് JHI CK വത്സന്റെ മേൽനോട്ടത്തിൽ വലിയ ആല തയ്യാറാക്കിയത്. 3 പോത്തുകൾ ഉൾപ്പെടെ 16 കന്നുകാലികളാണ് ഇവിടെയുള്ളത്. ഇതിൽ ചിലതിന്റെ ഉടമസ്ഥർ എത്തിയിട്ടുണ്ട്. ഇവയെ വിട്ടുകൊടുക്കുമ്പോൾ പിഴയും മറ്റു ചെലവുകളും ഇനത്തിൽ ഈടാക്കേണ്ട തുകയുൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ കോർപ്പറേഷൻ ആരോഗ്യസ്ഥിരം സമിതി യോഗം ചേരും. ഉടമസ്ഥർ വരാത്ത കന്നുകാലികളെ അടുത്ത ദിവസം ലേലത്തിൽ നൽകുകയും ചെയ്യും. ഗതാഗത തടസ്സം സൃഷ്ടിച്ചു നിൽക്കുന്ന കന്നുകാലികൾക്കൊന്നും മൂക്കുകയറില്ല. അതുകൊണ്ട് തന്നെ ഇവയെ പിടിക്കുന്നത് ഏറെ പ്രയാസകരമാകുന്നു. പല ഭാഗത്തും പോലീസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ഇവയെ വാഹനത്തിൽ കയറ്റുന്നത്. പിടുത്തകൂലി ഉൾപ്പെടെ 3,250 രൂപയാണ് ഇത്തരം കന്നുകാലികളെ വിട്ടുകൊടുക്കുന്ന സമയത്ത് ഈടാക്കുക. ഇതിനു പുറമെ കർശനമായ നിബന്ധനകളും ഇതോടൊപ്പമുണ്ട്. ഇതിനായി 5 കാര്യങ്ങൾ കോർപ്പറേഷൻ തയ്യാറാക്കിയിട്ടുമുണ്ട്. മേലിലിങ്ങനെ കന്നുകാലികളെ അഴിച്ചുവിടില്ലെന്ന് 100 രൂപയുടെ മുദ്രാപത്രത്തിൽ ബന്ധപ്പെട്ട വ്യക്തി സത്യവാങ്മൂലം നൽകണം. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ സെൻട്രൽ CDSന്റെ ആഭിമുഖ്യത്തിൽ ഹെവൻ ഓൺ എർത്ത് പകൽ വീടും ഡേ കെയർ സെന്ററും ഒരുങ്ങി. തൊണ്ടയാട് ചിന്മയ സ്കൂളിന് സമീപം ഒരുക്കിയ പകൽ വീടിന്റെ ഉദ്ഘാടനം 1 July മന്ത്രി KT ജലീൽ നിർവഹിക്കും. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമാണ് പ്രവേശനം നൽകുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവർത്തന സമയം. പോഷക സമൃദ്ധമായ ഭക്ഷണം, ഡോക്ടറുടെ സേവനം തുടങ്ങി എല്ലാ സൌകര്യമുള്ള ഈ വീട്ടിൽ പ്രവേശനം തേടുന്നവർക്ക് രജിസ്ട്രേഷൻ ഫീസ് 2,500 രൂപയും പ്രതിമാസ ഫീസ് 5,000 രൂപയുമാണ്. ഇതോടൊപ്പം തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനായി ഡേ കെയറും ആരംഭിക്കുന്നുണ്ട്. 10 മുതൽ 2.5 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം നൽകുന്നത്. പ്രവേശന ഫീസ് 2,500 രൂപയും പ്രതിമാസ ഫീസ് 3,500 രൂപയുമാണ്. ഇതുകൂടാതെ സ്കൂൾ സമയം കഴിഞ്ഞ് വീട്ടിൽ ഒറ്റയ്ക്കാവുന്ന കുഞ്ഞുങ്ങളെ നോക്കാനുള്ള സംവിധാനവുമുണ്ട്. ഇവരുടെ രജിസ്ട്രേഷൻ ഫീസ് 1,000 രൂപയും പ്രതിമാസ ഫീസ് 1,800 രൂപയുമാണ്. പകൽ വീട്ടിലെത്തുന്നവർക്കായി TV, ലൈബ്രറി, ചെസ്, ക്യാരംസ്, യോഗ തുടങ്ങിയ ആരോഗ്യ വിനോദോപാധികളും AC റൂം സൌകര്യവുമുണ്ട്. ഞായറാഴ്ചയും പ്രത്യേക വിശേഷ ദിവസങ്ങളിലും അവധിയായിരിക്കുമെന്നും സാരഥികൾ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് 9447960919 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കും ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി എൻ മറഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി, ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ. June 30 കാലത്ത് 10:30 കോഴിക്കോട് മാവൂർ റോഡിലെ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ഉദ്ഘാടനം നിർവഹിക്കുന്നു. July 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പറക്കും ജ്വല്ലറി കടന്നുവരുന്നു. ബോബി എൻ മറഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി. ഇത് ലേറ്റസ്റ്റ് ഹൈദരാബാദി സൽവാർ, ഇത് ട്രെൻഡി കാശ്മീരി സൽവാർ സ്യൂട്ട്, ഇത് സ്റ്റൈലിഷ് ലക്നൌവി ചുരിദാർ, ഇത് എക്സ്ക്ലൂസീവ് ബഞ്ചാര കുർത്തി, ഇത് കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു മെഹഫിൽ. ഡിസൈനർ സൽവാറുകളുടെയും കുർത്തികളുടെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ. ചുരിദാർ, കുർത്തി, സൽവാർ, ഡെക്കറേറ്റഡ് സാരി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. കല്യാൺ സിൽക്സ് മെഹഫിൽ. കല്യാൺ സിൽക്സ്. വിശുദ്ധ റംസാനെ അവസ്മരണീയമാക്കാൻ റംസാൻ ഗാദി മേള കോഴിക്കോട് മിഠായി തെരുവ് ഗാദി ഗ്രാമോദ്യോഗ എംബോറിയത്തിൽ. വിവിധ നിരക്കിലുള്ള ഗാദി കോട്ടൺ സാരികൾ, സിൽക്ക് സാരികൾ, ഷർട്ടുകൾ, കരകൗശല വസ്തുക്കൾ, മൺപാത്രങ്ങൾ, ചൂടൽ ഉൽപ്പന്നങ്ങൾ. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ജീവനക്കാർക്ക് തവണ വ്യവസ്ഥ. മിനിസ്റ്റേഴ്സ് ഗാദിയുടെ മികച്ച ശേഖരം. റംസാൻ ഗാദി മേള കോഴിക്കോട് മിഠായി തെരുവ് ഗാദി ഗ്രാമോദ്യോഗ എംബോറിയത്തിൽ. ഏട്ടോ, ആ കാണണ്ടൊരു കാണ്ടേ, പിന്നെ കാണ്ടൊരു കാണ്ടേ. അല്ല എന്താ ഇത്, കാണണ്ട ഒരു കാണണ്ടേ? അതറിയില്ലേ, എന്റെ മനോജ് ഈ നാട്ടിലൊന്നും അല്ലടോ. നമ്മളെ പേരാമ്പ്രയിലെ ലുലു വെഡിങ് സെന്ററെ ഇപ്പൊ 50,000 സ്ക്വയർ ഫീറ്റ് ആക്കിയിരിക്കണ്. ഈ റംസാൻ മാസത്തിലെ അവിടെ സമ്മാന പെരുമഴയാന്നാ കേക്കണ്. അതെയോ?
മനം കവരും വിവാഹ വസ്ത്ര വൈവിധ്യങ്ങളുടെ അവിസ്മരണീയ ശേഖരങ്ങളുമായി ലുലു വെഡിംഗ് സെന്റർ ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ. ഇനി എല്ലാവരും കാണൂ ലുലു വെഡിംഗ് സെന്റർ പേരാമ്പ്ര. വാർത്തകൾ തുടരുന്നു. ജീവനക്കാരെ പിരിച്ചുവിട്ട ഫെഡറൽ ബാങ്ക് മാനേജ്മെന്റ് നടപടിക്കെതിരെയുള്ള സമരസമിതിയുടെ സത്യാഗ്രഹ സമരം 2nd ദിവസത്തിലേക്ക്. ബാങ്കിന്റെ ഹെഡ് ഓഫീസിലേക്കും ബ്രാഞ്ചുകളിലേക്കും സമരം ഊർജിതമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ജീവനക്കാരെ പിരിച്ചുവിട്ട ഫെഡറൽ ബാങ്ക് മാനേജ്മെന്റ് നടപടിക്കെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഫെഡറൽ ബാങ്ക് കോഴിക്കോട് സോണൽ ഓഫീസിന് മുന്നിൽ നടക്കുന്ന സത്യാഗ്രഹ സമരം 2nd ദിവസത്തിലേക്ക് കടന്നു. CITO ജില്ലാ ജനറൽ സെക്രട്ടറി ടി ദാസൻ സമരം ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ പുരോഗതിക്ക് പുറത്തുപോയി ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന തൊഴിലാളികൾക്കെതിരായി ഇതിന്റെ മാനേജ്മെന്റ് വളരെ മോശമായ നിലയിൽ പിരിച്ചുവിടൽ നടത്തിയത്. സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സത്യാഗ്രഹ സമരം 1 July വരെ തുടരും. ചൊവ്വാഴ്ച ആരംഭിച്ച സത്യാഗ്രഹ സമരം DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ജില്ലയിലെ ഫെഡറൽ ബാങ്കിന്റെ ബ്രാഞ്ചുകളിലേക്ക് പ്രതിഷേധ സമരങ്ങൾ നടത്തുവാനും ആലുവയിലെ ഹെഡ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുവാനുമാണ് സമരസമിതിയുടെ തീരുമാനം. AKBRF ജില്ലാ പ്രസിഡന്റ് M മാധവൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ BEFI ജില്ലാ പ്രസിഡന്റ് M രാജു, ഇ ദേവദാസ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നാടുകൾക്ക് ബലക്ഷയവുമായി ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതെ 40-കാരനായ മകൻ. കാലിന് സ്വാധീനം കുറഞ്ഞതിനാൽ ജോലിക്ക് പോലും പോകാൻ കഴിയാതെ അമ്മ. നാട്ടിൽ എല്ലാം ശുഭകരമാണെന്ന് കരുതുന്നവർ ഉള്ളേരിയിലെ ഈ കാഴ്ച കാണുക. നാടികൾക്ക് ബലക്ഷയം സംഭവിച്ചു സദാസമയം വിറയലുമായി കഴിയുന്ന വിശ്വനുകൂട്ട് അമ്മ സാവിത്രി മാത്രമാണ്. 40-കാരനായ മകന് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പുറത്തു പോകണമെങ്കിൽ അമ്മ വേണം. ഇവർക്കാവട്ടെ ഒരു കാലിന് സ്വാധീനവുമില്ല. ഉള്ളേരി അരുമ്പമലയിൽ സാവിത്രിയും മകൻ വിശ്വനുമാണ് ദുരിതപർവം താണ്ടുന്നത്. മലമുകളിൽ ശുചിമുറിയില്ലാത്ത ഒറ്റമുറി വീട്ടിലാണ് ഈ ദളിത് കുടുംബത്തിന്റെ താമസം. കൂലിപ്പണിയെടുത്തും ആടിനെ പോറ്റിയുമായിരുന്നു സാവിത്രി മകനെ നോക്കിയിരുന്നത്. 10 മുമ്പുണ്ടായ അപകടത്തിൽ കാലിന് പരിക്കുപറ്റി സ്വാധീനം കുറഞ്ഞു. ഇതിനാൽ നിലവിൽ ജോലിക്ക് പോകാനും വിശ്വന് കഴിയുന്നില്ല. പാതിയോടുമേഞ്ഞ വീടിന്റെ പിറകുവശം പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. മഴയിൽ വീട് ചോർന്നൊലിക്കും. അരുമ്പമല കോളനി റോഡിൽ നിന്ന് 400 മീറ്ററിലധികം കുത്തനെയിടുങ്ങിയ വഴി താണ്ടി വേണം ഇവർക്ക് വീട്ടിലെത്താൻ. ചികിത്സയ്ക്കായി വിശ്വനെ റോഡിലേക്ക് എത്തിക്കാൻ ആളുകൾ താങ്ങിയെടുക്കുകയാണ് പതിവ്. സഹായികളുമായി ചികിത്സാ കേന്ദ്രത്തിലെത്താനും ഭാരിച്ച ചെലവ് വരും. കഴിഞ്ഞ 2 പ്രകൃതി ചികിത്സയിലാണ് വിശ്വൻ. ശുചിമുറി നിർമ്മാണത്തിന് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചെങ്കിലും മുൻകൂർ പണം ചെലവഴിക്കാൻ ഇല്ലാത്തതിനാൽ നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെന്ന് സാവിത്രി പറഞ്ഞു. കക്കൂസിന്റെ കക്കൂസൊന്നുമില്ല, അവന് കക്കൂസ് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അത് എങ്ങനെയെങ്കിലും ഒന്ന് ഇതായി കിട്ടിയാൽ നല്ല കാര്യമായിരുന്നു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അടുത്ത വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടാണ് പിന്നെ വണ്ടീന്റെ അടുത്തേക്ക് ഇവനെ പിടിച്ചു കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഭയങ്കര ഒരു കുന്നാണ്, താഴോട്ട് ഇറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. മലമുകളിലേക്ക് സാധന സാമഗ്രികൾ എത്തിക്കുന്നതിന് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പണം മതിയാവില്ല എന്നതും പ്രശ്നമാണ്. തുടർ ചികിത്സയും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്നറിയാതെ ഉഴലുകയാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ ഉള്ളേരി. ഇനി മുതൽ ജ്വല്ലറി ഷോറൂം നിങ്ങളുടെ വീട്ടുപടിക്കലേക്ക് എത്തും. ബോബി ആൻഡ് മറഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കും ജ്വല്ലറി എന്ന പേരിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പാണ് ഇത്തരമൊരു അപൂർവ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ലോകത്ത് ഇപ്പോൾ അമേരിക്കയിൽ മാത്രമാണ് മൊബൈൽ ജ്വല്ലറി പ്രവർത്തിക്കുന്നത്. ഡോക്ടർ ബോബി ചെമ്മണ്ണൂരാണ് റോഡിലൂടെ ഒഴുകുന്ന ജ്വല്ലറി ആദ്യമായി ഇന്ത്യക്ക് പരിചയപ്പെടുത്തുന്നത്. June 30 വ്യാഴാഴ്ച രാവിലെ 10:00 കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ പറക്കും ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ദിലീപ് ചാബ്രിയ മുഖ്യാതിഥിയായിരിക്കും. ഒരു പവനിൽ കുറയാതെയുള്ള ഓരോ പർച്ചേസിനുമൊപ്പം ഒരു കുട സൗജന്യമാണ്. കൂടാതെ എല്ലാ പർച്ചേസിനുമൊപ്പം മറഡോണ ഗോൾഡ് പാർട്ണർ കാർഡും ലഭിക്കും. മറഡോണ ഗോൾഡ് പാർട്ണർ കാർഡിലൂടെ റിവാർഡ് പോയിന്റുകളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് പുറമെ എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ ഐഫോണും സിനിമാ ടിക്കറ്റും KFC കൂപ്പണും പെട്രോൾ വൗച്ചറും ലഭിക്കും. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമാണ് പറക്കും ജ്വല്ലറി. തൊഴിലവസരങ്ങൾക്കുള്ള അപേക്ഷകളും കേരളത്തിലുടനീളം പറക്കും ജ്വല്ലറിയിലൂടെ സ്വീകരിക്കും. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി പറക്കും ജ്വല്ലറിയിൽ സെയിൽസും എക്സിബിഷനും മാത്രമല്ല 100,000 ആര്യവേപ്പിൻ തൈകൾ പറക്കും ജ്വല്ലറി എത്തുന്ന എല്ലാ ജില്ലകളിലും ബോബി ഫാൻസ് ക്ലബ്ബുകൾ മുഖേന നടന്നതായിരിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത അത്യപൂർവ സ്വർണ വജ്രാഭരണ കളക്ഷനാണ് പറക്കും ജ്വല്ലറിയിൽ ഒരുക്കിയിട്ടുള്ളത്. June 30 to July 9 കോഴിക്കോടും തുടർന്ന് കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും സ്വർണ വജ്ര ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമായി പറക്കും ജ്വല്ലറി കടന്നുവരുമെന്നും ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ബേപ്പൂർ ഗോദീശ്വരം തീരത്ത് കടലാക്രമണ ഭീഷണി നേരിടുന്ന ഭാഗങ്ങളിൽ താൽക്കാലിക കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചു. ഇത്തവണ കാലവർഷം കനത്തതോടെ പ്രദേശം കടലാക്രമണ ഭീതിയിലായിരുന്നു. ബേപ്പൂർ ഗോദീശ്വരം തീരത്തെ ചിൽഡ്രൻസ് പാർക്ക് മുതൽ ക്ഷേത്ര പരിസരം വരെ 535 മീറ്റർ ദൂരത്തിലാണ് കടൽ ഭിത്തിയില്ലാത്തത്. ഈ ഭാഗങ്ങളിലാണ് കടൽ കരയിലേക്ക് ഇരച്ചു കയറുന്നത്. രണ്ടാഴ്ച മുൻപേ കടൽക്ഷോഭത്തെ തുടർന്ന് ഗോദീശ്വരം ക്ഷേത്ര റോഡ് ഭാഗികമായി തകർന്നിരുന്നു. MP, MLA, ജനപ്രതിനിധികൾ, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രിയോട് ജനപ്രതിനിധികൾ ജനങ്ങളുടെ ആശങ്ക അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കടലാക്രമണ ഭീതിയിൽ കഴിയുന്ന തീരദേശവാസികൾക്ക് തൽക്കാലം സുരക്ഷയൊരുക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. തീരത്ത് 50 മീറ്റർ നീളത്തിൽ കരിങ്കല്ല് നിക്ഷേപിക്കാനായിരുന്നു പദ്ധതി. ഇതിനായി 15 ലക്ഷം രൂപയുടെ പ്രവൃത്തി ടെൻഡർ ചെയ്തിരുന്നു. വിവിധ റീച്ചുകളിലായാണ് ജനവാസ കേന്ദ്രത്തിൽ മുഴുവൻ താൽക്കാലിക ഭിത്തി നിർമ്മിക്കാൻ ഉദ്ദേശം. നിലവിൽ ഗോദീശ്വരം ശ്മശാനത്തിന് മുൻവശത്തെ ഗാബിയോൺ ബോക്സ് മാതൃകയിൽ കടൽഭിത്തിയുണ്ട്. ഇത്തരത്തിലുള്ള കടൽഭിത്തി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ ബേപ്പൂർ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി എല്ലാ വർഷവും നൽകി വരാറുള്ള സ്കോളർഷിപ്പുമായി ഇത്തവണയും ജോസഫ് ചാണ്ടിയെത്തി. കോഴിക്കോട് റഹ്മാനിയ വിദ്യാലയത്തിൽ വെച്ച് അദ്ദേഹം സഹായ വിതരണം ചെയ്തു. കഴിഞ്ഞ 20 വർഷമായി കേരളത്തിലും വിവിധ സംസ്ഥാനങ്ങളിലുമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ ധനസഹായം നൽകി വരുന്ന വ്യക്തിയാണ് ജോസഫ് ചാണ്ടി. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് റഹ്മാനിയ സ്കൂളിൽ വെച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം നടന്നു. കേന്ദ്ര സർവകലാശാല വിസിറ്റിംഗ് പ്രൊഫസർ ആർസു പരിപാടി ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ ക്രിസ്ത്യൻ ചാരിറ്റബിൾ മിഷനും ഇന്ത്യൻ ജീവകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നടത്തിയ പരിപാടിയിൽ ഇന്ത്യൻ ജീവകാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രൊഫസർ ഓജി ചിന്നമ്മ, PB കുരുവിള, കുഞ്ഞിരാമനുണ്ണി, മാത്യു ജോസഫ്, റൊമാനിയ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഉമ്മർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബിയൻ മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി, ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ, ജൂൺ 30 കാലത്ത് 10:30 കോഴിക്കോട് മാവൂർ റോഡിലെ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ഉദ്ഘാടനം നിർവഹിക്കുന്നു. ജൂലൈ 9 ശേഷം കോഴിക്കോട് നിന്നും കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബിയൻ മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. CSCO ITI, ഇന്ത്യക്കകത്തും വിദേശത്തും മികച്ച ജോലി നേടാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ. സിവിൽ ഡ്രാഫ്റ്റ്മാൻ എഞ്ചിനീയറിംഗ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്. മികച്ച പഠനം, മികച്ച വിജയം, മിതമായ ഫീസ്. CSCO ITI, മുഖദാർ, കോഴിക്കോട്. ഫോൺ 9895439208. ഞങ്ങക്കേ ബില്ല് വേണ്ട, അപ്പൊ ടാക്സ് കുറയില്ലേ? നമുക്ക് പറ്റില്ല ചേട്ടാ, ബില്ലില്ലാണ്ട് ഒരു തരി സ്വർണം പോലും പ്രതിപ്പോർത്തോക്കാ പോല. അത് നമ്മുടെ കമ്പനി പോളിസിയാ. നിങ്ങൾ വാങ്ങുന്ന സ്വർണത്തെ സംബന്ധിച്ച് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏതൊരു തർക്കത്തിലും നിയമപരിരക്ഷ ലഭിക്കുവാനും ഉടമസ്ഥാവകാശം തെളിയിക്കുവാനുമുള്ള ആധികാരികമായ രേഖയാണ് ബില്ല്. ഒപ്പം നിങ്ങൾ വാങ്ങിയ സ്വർണം നിയമവിധേയമായി കൈമാറ്റം ചെയ്യാനും വിൽക്കാനും ബില്ല് അത്യാവശ്യമാണ്. അത് കുഴപ്പമില്ല, പക്ഷെ കുഴപ്പമുണ്ട്. നിങ്ങൾ വാങ്ങിയ സ്വർണത്തിന്റെ സോഴ്സ് അന്വേഷിച്ച് വല്ല ഉദ്യോഗസ്ഥരോ വന്ന കാണിച്ചു കൊടുക്കാൻ തെളിവില്ല. സാങ്കേതിക കഴിയുന്നാ പോ. സ്വർണത്തിന്റെ പരിശുദ്ധിയും തൂക്കവും കല്ലുകളുടെ തൂക്കവും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയതാണ് ഈ ബിൽ. അതിനാണ് വാല്യൂ. അത്ര വലിയ ടാക്സ് ഒന്നുമില്ല, വെറും 1.5%. അത്രയുള്ളൂ? ഞങ്ങളോട് പലരും പറഞ്ഞത് കൊറേ പൈസയാകുന്നാണല്ലോ. നമുക്ക് ആ ലാഭം വേണ്ടോ? ബില്ലെടുത്തു സ്വർണം വാങ്ങുമ്പോൾ ബിൽ ചോദിച്ചു വാങ്ങും, അത് നിങ്ങളുടെ അവകാശമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വിശുദ്ധ റംസാനെ അവസ്മരണീയമാക്കാൻ റംസാൻ ഗാദി മേള കോഴിക്കോട് മിഠായി തെരുവ് ഗാദി ഗ്രാമോദ്യോഗ എംബോറിയത്തിൽ. വിവിധ നിരക്കിലുള്ള ഗാദി കോട്ടൺ സാരികൾ, സിൽക്ക് സാരികൾ, ഷർട്ടുകൾ, കരകൗശല വസ്തുക്കൾ, മൺപാത്രങ്ങൾ, ചൂരൽ ഉൽപ്പന്നങ്ങൾ, സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ ജീവനക്കാർക്ക് തവണ വ്യവസ്ഥ. മിനിസ്റ്റേഴ്സ് ഗാദിയുടെ മികച്ച ശേഖരം. റംസാൻ ഗാദി മേള കോഴിക്കോട് മിഠായി തെരുവ് ഗാദി ഗ്രാമോദ്യോഗ എംബോറിയത്തിൽ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോഴിക്കോട് ബെഞ്ച് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനം സമുചിതമായി ആഘോഷിക്കും. ഇതിന്റെ ഭാഗമായി നഗരത്തിലെ 3 സീനിയർ ഡോക്ടർമാരെ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് നൽകി ആദരിക്കുമെന്നും IMA ഭാരവാഹികൾ പറഞ്ഞു. മുൻ ബംഗാൾ മുഖ്യമന്ത്രിയും IMA IMC സ്ഥാപക നേതാവുമായ ഡോക്ടർ BC റോയുടെ ജന്മദിനമായ ജൂലൈ 1 നഗരത്തിലെ 3 സീനിയർ ഡോക്ടർമാരെ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് നൽകി ആദരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ മുൻ പ്രൊഫസറും ഹെഡുമായ ഡോക്ടർ PK ശേഖരൻ
കോഴിക്കോട് കോംട്രസ്റ്റായി ഹോസ്പിറ്റലിലെ നേത്രരോഗ വിദഗ്ധനായ ഡോക്ടർ ലൈല മോഹൻ, കോഴിക്കോട് ഐ എം എയുടെ മുൻ പ്രസിഡന്റും അനസ്തേഷ്യ വിഭാഗം കൺസൾട്ടന്റുമായ ഡോക്ടർ എം ജി വിജയകുമാർ എന്നിവർക്കാണ് അവാർഡ്. ജൂലൈ 1 വെള്ളിയാഴ്ച വൈകിട്ട് 8 മണിക്ക് ഐ എം എ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് കോഴിക്കോട് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കാർഗിൽ വാർ ഹീറോ കേണൽ രമേശ് ശർമ്മ ചടങ്ങിൽ ഗസ്റ്റ് ഓഫ് ഓണറായിരിക്കുമെന്നും ഐ എം എ ഭാരവാഹികൾ പറഞ്ഞു. ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മൊടക്കല്ലൂർ എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ലഹരിവിരുദ്ധ മതിൽ തീർത്തു. നല്ല നാളേക്ക് വേണ്ടി ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കൊടക്കല്ലൂർ എ പി സ്കൂളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ലഹരിവിരുദ്ധ മതിൽ തീർത്തു, ലഹരിവിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു. തുടർന്ന് നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് അത്തോളി ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാമപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ഷജിൽ കുമാർ അധ്യക്ഷം വഹിച്ചു. പ്രധാന അധ്യാപകൻ ടി ദേവദാസൻ മാസ്റ്റർ, ആൽക്കഹോളിക് അനോണിമസ് പ്രവർത്തകൻ പ്രഭാകരൻ, കെ പി പ്രകാശൻ മാസ്റ്റർ, കോമളവല്ലി ടീച്ചർ, ബിജീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ജീവിതത്തിലൂടെ കടന്നുപോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് പറയുന്നത്. ബൈബിളിൽ ഒരു മഹത്തായ കോട്ടിയുണ്ട്, ഞാൻ വായിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ദൈവത്തിനോട് ബലം ചോദിച്ചു, എന്നെ ബലപ്പെടുത്തുവാൻ ദൈവം എനിക്ക് കഷ്ടപ്പാടുകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും നിങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി ദൈവം തരുന്നതാണെന്ന് മനസ്സിലാക്കിയ നിങ്ങൾ അനുഭവിക്കുന്ന സുഖവും മറ്റും നിങ്ങളെ ശക്തിയിലാക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ മൂന്നാമതൊരാളോട് തുറന്നു പറയാൻ കഴിഞ്ഞാൽ. ന്യൂസ് ബ്യൂറോ, ഉള്ളേരി. വർത്തമാനകാല സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കോർത്തിണക്കിയ കഥകളിലൂടെ ശ്രദ്ധ നേടിയ ശസ്ലി വരുവോറയുടെ നോവലായ അവസ്ഥാന്തരങ്ങൾ പ്രകാശനം ചെയ്തു. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ കവി സത്യചന്ദ്രൻ പൊയിൽക്കാവിന് നൽകിയാണ് നോവൽ പ്രകാശനം ചെയ്തത്. വർത്തമാനകാല സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ മനോഹരമായ കഥകളിലൂടെ ആവിഷ്കരിച്ച് ശ്രദ്ധ നേടിയ ശസ്ലി എന്ന വീട്ടമ്മയുടെ നോവൽ അവസ്ഥാന്തരങ്ങൾ പ്രകാശനം ചെയ്തു. കഥാകൃത്ത്, നോവലിസ്റ്റ്, ചിത്രകാരി, ശില്പി, നർത്തകി എന്നീ നിലകളിലെല്ലാം കഴിവ് തെളിയിച്ച ഷസ്ലിയുടെ ആദ്യ നോവലാണ് പ്രകാശനം ചെയ്തത്. ചെങ്ങോട്ടുകാവ് 1-to-1 ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ കവി സത്യചന്ദ്രൻ പൊയിൽക്കാവിന് ആദ്യ പ്രതി നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. കവി മേലൂർ വാസുദേവൻ, എൻ വി ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്കൂൾ പഠനകാലത്തെ ഏറ്റവും നല്ല കഥയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുകയും തുടർന്ന് ആനുകാലികങ്ങളിൽ എഴുതി തുടങ്ങുകയും ചെയ്തെങ്കിലും വിവാഹശേഷം കുറച്ചുകാലം കുടുംബജീവിതത്തിൽ മാത്രം മുഴുകുകയായിരുന്നു ഷസ്ലി. മക്കൾ പഠിക്കുന്ന കോഴിക്കോട് സിൽവർ ഹിൽസ് സ്കൂളിൽ സിനിമാ സംവിധായകൻ രഞ്ജിത്ത് വന്നപ്പോൾ ഷസ്ലിയുടെ ഒരു കഥ വായിക്കാനിടയായി. കഥ രഞ്ജിത്തിന് ഇഷ്ടപ്പെടുകയും സംവിധായകൻ എം പത്മകുമാറിനെ ഷസ്ലി എന്ന കഥാകൃത്തിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. മറ്റുള്ളവരുടെ തിരക്കഥകൾ സിനിമയാക്കാറില്ലാത്ത രഞ്ജിത്ത് ഷസ്ലിയുടെ കഥ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പത്മകുമാറിനെ പരിചയപ്പെടുത്തിയത്. സംവിധായകൻ പത്മകുമാറാണ് നോവൽ പ്രസിദ്ധീകരിക്കാനും ഷസ്ലിയെ സഹായിച്ചത്. ഈ നോവലിന്റെ പ്രാസാദകരായ തലശ്ശേരി കൈരളി ബുക്സിനെ പരിചയപ്പെടുത്തുന്നതും പത്മകുമാറാണ്. കുട്ടിക്കാലം മുതൽ നൂറുകണക്കിന് ചിത്രങ്ങൾ വരച്ചിട്ടുള്ള ഷസ്ലി വരച്ച ചിത്രങ്ങളാണ് പുസ്തകത്തിന്റെ പുറംചട്ടയിലും അകത്തുമെല്ലാം ഉള്ളത്. നോവലിലെ തുടർച്ചയെ ഷസ്ലി എഴുതിയ വരികൾ ചിത്രീകരിച്ച ഒരു ആൽബവും അടുത്ത ദിവസം പ്രകാശനം ചെയ്യും. അച്ഛൻ ചെങ്ങോട്ടുകാവിലെ വരുവോറ സുകുമാരനും അമ്മ ഉഷയും ഭർത്താവ് കക്കോടിയിലെ കോൺട്രാക്ടറായ ഷാജിൽ കുമാറും സാഹിത്യകലാ പ്രവർത്തനങ്ങളിൽ ഷസ്ലിയെ കാര്യമായി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അംബരീഷും അഭിനന്ദുമാണ് മക്കൾ. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് കോഴിക്കോട് പാർലമെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഡിസിസി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കിഡ്സൺ കോർണറിലാണ് സമാപിച്ചത്. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് പി പി നൌഷീർ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി സി വി ജിതേഷ്, പാർലമെന്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം ദനീഷ് ലാൽ, ഡിസിസി ജനറൽ സെക്രട്ടറി എടക്കുനി അബ്ദുറഹ്മാൻ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ഷാജി മുണ്ടക്കൽ, വി ടി ഷിഞ്ചുലാൽ, ജെയ്സൽ അത്തോളി, പ്രസാദ് അമ്പലക്കോത്ത്, സിവിൻ മോനു തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം ആരു ഭരിച്ചാലും വിദ്യാർത്ഥികളുടെ അവകാശ ലംഘനത്തിനെതിരെ പോരാടുമെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ജേക്ക് സി തോമസ്. അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡി ഡി ഓഫീസ് മാർച്ച്. ജില്ലയിൽ 6 പേർക്ക് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചു. പ്രതിരോധ കുത്തിവയ്പ്പിനോട് വിമുഖത കാട്ടുന്നുവെന്ന് ഡോക്ടർമാർ.
ഇന്ത്യയിലെ ആദ്യത്തെ ചലിക്കുന്ന ജ്വല്ലറിയുമായി ബോബി ചെമ്മണ്ണൂർ. പറക്കും ജ്വല്ലറി വ്യാഴാഴ്ച മുതൽ പ്രവർത്തനമാരംഭിക്കും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.